ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ഗെറ്റ് നോ മീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ നമ്മളിത് എവിടെ ഇങ്ങനെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളൊന്ന് പോയി തൊട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ടാബിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബൈജൂസ് ആപ്പിനെ കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. എപ്പോഴും പരസ്യത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് ബൈജൂസ് ആപ്പ് വേണമെന്ന്. എൻ്റെ മോൻ എപ്പോഴും പറയാറുണ്ടായിരുന്ന കാര്യം കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ് കിട്ടും, സ്വന്തമായൊരു ടാബ് കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇനി ആദ്യം വേറൊരു കാര്യം പറയട്ടെ, നമ്മളിതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണിത്. അപ്പോൾ അതിനവർ തന്നിട്ടുള്ളതാണ്, ട്രയലിന് വേണ്ടി തന്നിട്ടുള്ള കേട്ടോ. 15 ദിവസം ട്രയൽ നോക്കി, നമുക്ക് ഓക്കെ അല്ല, നമ്മുടെ കുട്ടികൾ അത് വെച്ച് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്ത് അവർ ആ കൊടുത്ത കാശ് തിരിച്ചു തരും. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇതിൽ അവർ LKG UKG സെക്ഷൻ്റെയാണ് കേട്ടോ ഇത്, ലേണിംഗ് സ്റ്റേഷൻ. ഇതിപ്പോൾ നമുക്ക് ഇത്രയും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഇത് വാങ്ങണമെന്ന് ആരും ദയവേത് നെഗറ്റീവ് കമൻ്റ് ആയിട്ട് ചോദിക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യം മുതൽ ഒരു LKG UKG എങ്കിലും സ്കൂളിൽ പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് തോന്നുന്നു അവരെ പഠിപ്പിക്കാൻ. ഒന്നും പോവാണ്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ആ അമ്മമാരോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. കാരണം അരമണിക്കൂർ ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പോലും നമ്മുടെ കുട്ടികൾ വില്ലിങ് അല്ല. അവർക്ക് കളിക്കണം, കൊച്ചു TV കാണണം, അപ്പോൾ അതിനൊക്കെയുള്ള ഐറ്റംസ് ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടോ. ഇതൊക്കെ നമ്മൾ അതിലൊരു ഷീറ്റുണ്ട്, ഓസ്മോ ഷീറ്റ്. ആ ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സും അതുപോലെ തന്നെ ലെറ്റേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്. നമുക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് കുട്ടീനെ പോലെ ആൺകുട്ടിയാക്കാം, പെൺകുട്ടിയാക്കാം, അതുപോലെ തന്നെ നമുക്കപ്പോൾ ഓരോ പാർട്ട് പഠിക്കാം, ബോഡി പാർട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റുന്നൊരു സംഭവമാണിത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ കുട്ടികളെ കണ്ണിലിങ്ങനെ പൊടിയിടാൻ പറ്റുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ സൂപ്പർ ഹീറോസ് ഉണ്ട്. അതുപോലെ തന്നെ കാറ്, എന്താ പറയുക, മിക്കി മൗസ്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ. അത് കുട്ടികളെ എങ്ങനെ ഇങ്ങനെ അവരുദ്ദേശിക്കുന്ന പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാം പഠിപ്പിക്കുന്നതായാലും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വന്നിട്ടാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ബൈജൂസ് ആപ്പിലെ ഒരു സൈക്കോളജിക്കൽ മൂവാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വന്ന് പറഞ്ഞാൽ കേൾക്കും, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. അല്ലാണ്ടിപ്പോൾ അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. അത് നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും കാശ് മുടക്കി വാങ്ങേണ്ട ഒരു കാര്യമില്ല കേട്ടോ, നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ എങ്ങനെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ളൊരു ഷീറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ വീണ്ടും കുറേ ബുക്സ്, ഒരു 10 ബുക്സ് ഇപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അവർ അയച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ കുറച്ച് പെന്ന് വരുന്നുണ്ട്. പെന്നും അതിൻ്റെ ഇറേസറുമാണ് കേട്ടോ. അത് നമുക്ക് ആ പെന്ന് വെച്ച് വരയ്ക്കാം, അതുപോലെ തന്നെ അത് വെച്ച് മായ്ക്കും ചെയ്യാം. അങ്ങനെയുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇനി ടാബിലേക്ക് പോവാം കേട്ടോ. ടാബ് നമുക്ക് ബാക്കിലാണ് ഓൺ ചെയ്യണത്, അതിൻ്റെ പവർ. ഇവരാദ്യം സാംസങ്ങിൻ്റെ ലെനോവൻ്റെയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അന്ന് വിളിച്ച ഒരാൾ പറഞ്ഞത് ബൈജൂസും ആപ്പിളും ആയിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട്, അപ്പോൾ അവർ അവരുടെ തന്നെ ടാബ് ഇറക്കുകയാണെന്ന്. അങ്ങനെയുള്ള ടാബാണ് തോന്നുന്നത് കേട്ടോ. അതിൽ ബൈജൂസിനാണ് പേര് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ സാധാരണ മറ്റേ ലെനോവൻ്റെ ആയാലും സാംസങ്ങിൻ്റെ ആയാലും ഒരു ഓസ്മോൻ്റെ സംഭവം വെക്കാറാണ്, ഒരു റെഡ് കളറ്. ഇതിൽ അതും കൂടി സെറ്റായിട്ടുള്ള ഒരു ടാബാണ്. പിന്നെ നമുക്കിങ്ങനെ സ്റ്റാൻഡ് പോലെ ഉള്ളതുകൊണ്ട് പ്രത്യേകം വെക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഗുഡ് ആഫ്റ്റർനൂൺ മുഹമ്മദ് എന്ന് എഴുതിയതുണ്ടല്ലേ, അതിപ്പോൾ നമ്മൾ രാവിലെ ഓൺ ചെയ്താൽ ഗുഡ് മോർണിംഗ് വരും, ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അതൊരു ആ ഒരു സംഭവം ഭയങ്കര ഒരു സന്തോഷമാവും. പറയൊന്നുമില്ല, അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ UKG ആകുമ്പോഴും അതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്യാണ്, വർക്ക്ഷീറ്റ്സ് ചെയ്യാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസ്മോ സംഭവം വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഇതിനെന്താ ബേസിക്കായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചം വേണം. നമ്മുടെ തന്നെ ഷാഡോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സർക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്പേഴ്സ് എഴുതാൻ പഠിക്കുക, നമ്പേഴ്സിൻ്റെ സ്പെല്ലിങ് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതന്നെ വാങ്ങി ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. പാരൻസിന് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഇട്ടിട്ട് ഞാൻ തന്നെ അതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെയുള്ളൊക്കെ മെത്തേഡിൽ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ സ്മോളും ബിഗും ആണ് കേട്ടോ. അപ്പോൾ അത് മാച്ച് ചെയ്ത് വരയ്ക്കലാണ്. സ്മോളും ബിഗും തമ്മിൽ വരച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ സർക്കിൾ മൊത്തം വന്ന് കഴിഞ്ഞാൽ അത് അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ മാർക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും മായ്ച്ചിട്ട് വരയ്ക്കുക.
അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള ഒരു അവസരം തരികയാണ്. അതുപോലെ നമ്മൾ ആദ്യം സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ പറയുന്നത് ശരിയാണെങ്കിൽ അവരുടെ ടാഗിലൊക്കെ ഓരോ സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരും ചെയ്യണത് കേട്ടോ. ഇവർ നമുക്ക് പ്രത്യേകം ഇങ്ങോട്ട് കയ്യിലൊന്നും തരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാറൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. അതുപോലെ എക്സലൻ്റ്, ബ്രില്യൻ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഞാൻ അടിപൊളിയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ വരും. അതുപോലെ തന്നെ ഇതിൽ ആൽഫബറ്റ്സ്, അതുപോലെ ഓരോ സ്റ്റോറി ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ആൽഫബറ്റ്സിൻ്റെ ഇപ്പോൾ ഇത് ഇവൻ പാർട്ട് ടു ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് വണ്ണ് മുതൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ J4 ഇതെന്താണ് എന്നുള്ളത് സംഭവം വന്നിട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുക, അല്ലെങ്കിൽ പറഞ്ഞതിന് ശേഷം തൊടുക, തൊടുമ്പോൾ അത് ഓപ്പൺ ആവും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക, മറ്റേ ആദ്യം പറഞ്ഞ തന്നെ സൈക്കോളജിക്കൽ മൂവ് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ആരോടും വാങ്ങാൻ ഞാൻ പറയുന്നില്ല കേട്ടോ, നമ്മളും വാങ്ങി ഉപയോഗിച്ചു. ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മളിത് ഫോളോ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് അതിൻ്റെ റിസൾട്ട് പറയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.